നമസ്കാരം. നമ്മൾ പലപ്പോഴും പണം കടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാറുള്ളവരാണ്. സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ പലപ്പോഴും ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും ധനനഷ്ടത്തിലേക്കും ചെന്നെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ പണം ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ അപ്രീതി ഉണ്ടാവുകയും പണം കടം കൊടുക്കുന്ന വ്യക്തി ജീവിതത്തിൽ അനേകം സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ്. അതിനാൽ കയ്യിലുള്ള പണം നഷ്ടപ്പെടാതിരിക്കാനും കടം കൊടുത്ത പണം കൃത്യസമയത്ത് തിരികെ ലഭിക്കാനുമായി നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. എല്ലാവരുടെയും വീടുകളിൽ പണം സൂക്ഷിക്കാനായി ഒരു അലമാരയോ പെട്ടിയോ സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ ദൈനംദിന ചിലവുകൾ പരിഹരിക്കാനായി നമ്മൾ ഇവിടെ നിന്നും പണം എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ആരെങ്കിലും നിങ്ങളോട് കുറച്ച് പണം കടമായി ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ നിന്നോ പെട്ടിയിൽ നിന്നോ നേരിട്ട് പണം എടുത്ത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കടം കൊടുക്കുവാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത്, നിങ്ങളുടെ ദൈനംദിന ചിലവുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന പണത്തിൽ നിന്നും നേരിട്ട് ഒരാൾക്കും പണം കടം കൊടുക്കാൻ പാടുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ധാരാളം ധനനഷ്ടമുണ്ടാകാൻ കാരണമാകുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ വടക്ക് ദിശയിലോട്ട് തിരിഞ്ഞു നിന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വടക്ക് ദിശയിൽ പണം കൊടുക്കുന്നത് കൃത്യസമയത്ത് തിരികെ ലഭിക്കാൻ വളരെ ഗുണകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കലും തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ആർക്കും പണം കൊടുക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ കൊടുക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പണമോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണമോ ആർക്കും കടം കൊടുക്കുവാൻ പാടുള്ളതല്ല. ഇത് കൊടുക്കുന്ന വ്യക്തിക്ക് ധാരാളം സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ വാങ്ങുന്ന വ്യക്തിക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ വലത് കൈകൊണ്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടത് കൈകൊണ്ട് പണം കൊടുക്കുന്ന വ്യക്തിയുടെ സാമ്പത്തിക നില തകരാറാകുന്നതായും പറയപ്പെടുന്നു. അതുപോലെ തന്നെ കൈകൾ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ പണം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതാണ്. കടം കൊടുത്ത പണം തിരികെ വാങ്ങുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പണം സ്വീകരിക്കുന്ന വ്യക്തി തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും വേണം പണം തിരികെ സ്വീകരിക്കുവാൻ. ഇങ്ങനെ ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പണം ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. അതിനാൽ തന്നെ പണത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പറയപ്പെടുന്നത്. നന്ദി. നമസ്കാരം.